ഫ്രാൻസിസ് സാറ് നിലവിൽ നടക്കുന്ന വലിയൊരു കോലാഹലത്തെക്കുറിച്ച് സാർ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതായത് മതക്കോടതി രൂപീകരിച്ച് ശരിയാ കോടതി അഥവാ ഫത്വ പുറപ്പെടുവിച്ചു സഭ എന്ന രീതിയിലൊക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ പോലും അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇവിടുന്ന് അത് അത്രമാത്രം ജനങ്ങളിലേക്ക് സഭ മതക്കോടതി ഉണ്ടാക്കി ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് സഭയെ എത്തിക്കാനുള്ള ബോധപൂർവ്വം ഒരു പരിശ്രമം നടക്കുന്നുണ്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം സഭ മതക്കോടതി രൂപീകരിച്ചോ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? സാധാരണ വിശ്വാസികൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം? മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതാണ് ഒന്ന് വിശദീകരിക്കാം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ കാനൺ ലോ അനുസരിച്ച് ഒരു വൈദികൻ്റെ മേൽ നടപടിയെടുക്കുന്നു എന്ന് ഒരു മെത്രാൻ്റെ കത്ത് കിട്ടുമ്പോഴേക്കും ഇത് ശരിയത്ത് കോടതികളെ പോലെയുള്ള ഒരു കോടതിയാണെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. ഒരിക്കൽ കമൽ പാഷ എന്ന് പറയുന്ന ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് പറഞ്ഞു, ഇന്ത്യൻ നിയമമാണ് നോക്കേണ്ടത് അല്ലാതെ കാനൺ ലോയല്ല. അപ്പോൾ ഒരു ജഡ്ജിക്ക് പോലും കാനോൺ നിയമം എന്ന് പറയുന്നതിലെ കാനോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറി വെച്ച് പരിശോധിക്കാനെങ്കിലും അദ്ദേഹം ശ്രമിക്കേണ്ടതായിരുന്നു. കാനൺ എന്ന വാക്ക് രണ്ട് അർത്ഥത്തിലാണ്, ഒരു CANON കാനോൺ, അത് പീരങ്കിയാണ്. CANON കാനോൺ മാനദണ്ഡം എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ കാനോൺ നിയമം എന്ന് പറഞ്ഞാൽ മാനദണ്ഡമാക്കേണ്ട നിയമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അപ്പോൾ ഈ കാനോൺ നിയമം എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥമെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, കത്തോലിക്ക സഭയുടെ പല 2000 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ പല തെറ്റുകളെക്കുറിച്ച് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇൻക്വിസിഷൻ, അത് ആ രീതിയാണോ കാനോൺ ലോ? പ്രിയമുള്ളവരെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എംപറർ ജസ്റ്റീനിയൻ്റെ ലോ കോഡ്, റോമൻ ലോ കോഡാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഇന്ത്യ, ഈ രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എംപറർ ജസ്റ്റീനിയൻ്റെ ലോ കോഡിൻ്റെ തുടർച്ചയാണ്. ആ ലോ കോഡിലുള്ള ഓരോ വാക്കുകൾ കൊടുത്തിട്ടുള്ള പേരാണ് കാനൺ 1, കാനൺ 2, കാനൺ 3 എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നു, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് അതിൽ വിധിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ കത്തോലിക് ക്രിസ്ത്യാനികൾ വിശുദ്ധനായിട്ടാണ് കാണുന്നത്, ഈ ചക്രവർത്തിനെ. എന്താണ് അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് കാണുന്നത്? ഇവിടെ പല മാധ്യമപ്രവർത്തകരും പറയുന്നത് കേട്ടാൽ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എന്തുണ്ടായിരുന്നതെന്ന് അറിയില്ല അവർക്ക്. ഒരു പെണ്ണ് പ്രതിവിരുദ്ധയാണോ എന്ന് തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത്? അവളെ തീക്കുണ്ടത്തേക്കോടെ നടത്തുക. കാല് പൊള്ളിയില്ലെങ്കിൽ അവൾ പതിവ്രതയാണ്. അല്ലെങ്കിൽ കുടത്തിനെ പാമ്പ് ഇട്ടിട്ട് ആ കൈ അതിലേക്ക് വയ്ക്കുക, പാമ്പ് കടിച്ചാൽ അവൻ കുറ്റവാളി, പാമ്പ് കടിച്ചില്ലെങ്കിൽ അവൻ നല്ലവൻ. അപ്പോൾ പാമ്പ് വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കടിക്കും, വിശക്കാത്ത സമയത്താണെങ്കിൽ പാമ്പ് കിടന്നുറങ്ങും. അപ്പോൾ അവനവൻ്റെ ആൾ വരുമ്പോൾ പാമ്പിനെ തീറ്റ കൊടുത്തിട്ട് പാമ്പിനെ ഇട്ട് കഴിഞ്ഞാൽ പാമ്പനെ കണ്ട് അവിടെ കിടന്നോളും. അപ്പോൾ ഈ വക സൂത്രങ്ങളൊക്കെ മാറ്റിയിട്ട് പരിഷ്കൃതമായ രീതിയിൽ നിയമം നടത്തണമെന്നാണ് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു കത്തോലിക്ക സഭയുടെ ലോ കോളേജുകളിൽ പഠിപ്പിച്ചിരുന്നത്. അതാണ് ഇന്ന് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇന്ത്യൻ കോടതിയിൽ പോയിട്ട് വാദിക്കുന്ന 99.9 നിയമങ്ങളും റോമൻ നിയമങ്ങളാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ താമരശ്ശേരി രൂപതയിൽ ചെയ്തത് എന്ത് പ്രക്രിയയാണ്? എൻ്റെ ക്ലാസ്സിലിരുന്ന് ഒരു കുട്ടി വീഡിയോ വലിച്ചു, അവനെ എന്താ ചെയ്യേണ്ട? ഞാൻ അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, പ്രിൻസിപ്പലെ ചെറ്റ എന്നൊക്കെ വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട്. തന്നെ കൊല്ലും തല്ലും, ഞങ്ങൾക്ക് വീഡിയോ വലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജനാധിപത്യ രാജ്യത്തിലെ മൗലിക അവകാശമാണ്. എന്നാൽ എന്താണ് ഇന്ത്യൻ നിയമം പറയുന്നത്? ആ നിയമത്തിനനുസരിച്ചിട്ട് പ്രധാന അധ്യാപകൻ എന്തു ചെയ്യണം?
അധ്യാപകരുടെ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കണം. ആ കമ്മിറ്റി ആരെ വിസ്തരിക്കണം? പാമ്പിൻ്റെ കൂട്ടിൽ കൈയിട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവനെ മർദ്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പോലീസുകാർ പലരും ചെയ്യുന്ന പോലെ, ഇ ഡി പേടിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെ പേടിപ്പിച്ചിട്ടല്ല, സാക്ഷികളെ വിസ്തരിക്കുക, പറയുന്നതിൽ ഈ കുട്ടി ബീഡി വലിച്ചോ ഇല്ലേ എന്നുള്ളത് തെളിവുകൾ ശേഖരിക്കുക, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ കുട്ടി ചെയ്തതെങ്കിൽ ആ കുട്ടിയെ പുറത്താക്കാനുള്ള റെക്കമെൻഡേഷൻ ഈ കമ്മിറ്റി പ്രധാന അധ്യാപകനെ സമർപ്പിക്കുക, പ്രധാന അധ്യാപകൻ ആളെ പുറത്താക്കുക. ഇതാണൊരു പ്രൊസീജിയർ. അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായാലും കാത്തലിക്സറിയൻ ബാങ്കിലായാലും സെൻറ് തോമസ് കോളേജിലായാലും അധ്യാപകനായാലും വക്കീലായാലും ജഡ്ജി ആയാലും ഇങ്ങനെ ഒരു കമ്മിറ്റീനെ നിശ്ചയിച്ചിട്ട് കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമം നൽകുന്ന അനുവദിക്കുന്ന ശിക്ഷ നൽകുക എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമസംഹിതയുടെ ഭാഗമാണ്. അതാണ് കത്തോലിക്ക സഭയിൽ താമരശ്ശേരി രൂപതയിലും എത്രാൻ ചെയ്തത്. അതിനെ വ്യാഖ്യാനിക്കുന്ന കേട്ടാൽ ഫത്വ പുറപ്പെടുവിച്ചു. ഫത്വ എന്ന് പറഞ്ഞാൽ മതക്കോടതിയാണ്, അതൊരു പുരോഹിതരിന്ന് പറയാണ് എന്തെന്ന്. ഇതാ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ലംഘിച്ചിരിക്കുന്നു, അവൻ്റെ തല വെട്ടിക്കൊല്ലുക, ഇതിനെയാണ് മതക്കോടതി എന്ന് വിളിക്കേണ്ടത്. അതിനെ മതക്കോടതി എന്ന് വിളിക്കാൻ പേടിയുള്ള പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഇവിടെ നൈയാമികമായിട്ടുള്ള ഒരു ഇത് ഒരു നടപടിക്രമത്തിലേക്ക് വരുമ്പോഴേക്കും ഇത് ഫത്വയാണ്, മതക്കോടതിയാണ്, ഇൻക്വിസിഷനാണ് എന്തെല്ലാം വാക്കുകളിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇപ്പോൾ സാത്താനിക് വേഴ്സസ് പുറപ്പെടുവിച്ചപ്പോൾ അയാളെ കൊല്ലാൻ പറഞ്ഞു ആയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന ഇറാനിയൻ നേതാവ്. അദ്ദേഹത്തിനെ വർഷങ്ങളോളം വേട്ടയാടി അദ്ദേഹത്തിനിപ്പോൾ നെഞ്ചിൽ കുത്തേറ്റ് ആൾ സൽമാൻ റുഷ്ദി കിടപ്പിലായി. ഇതുപോലെയുള്ള ഒരു കോടതിയാണ് താമരശ്ശേരി രൂപതയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പോലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് തികച്ചും അപലപനീയമാണ്. അങ്ങനെ ചെയ്യരുത്. ഇതൊരു മാത്രമല്ല, കാനൺ ലോ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമ മാനദണ്ഡങ്ങളുടെ ഒരു ചട്ടക്കൂടാണ്. ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്ത ഒരു നിയമവും ഒരു പരിപാടിയും കത്തോലിക്ക സഭയുടെ ഘടനകൾക്കുള്ളിലില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രസ്താവനകൾ നടത്തി കത്തോലിക്ക സഭ ഒരിക്കലും ചെയ്യാനിടയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി കത്തോലിക്ക സഭയെ താറടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ വളരെ നീചമാണ്. അത് മാധ്യമധർമ്മത്തിന് എതിരാണ്. നിങ്ങളോട് വിയോജിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി പൊതുസമൂഹം പറയുന്നതും രാഷ്ട്രത്തിൻ്റെ നിയമം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ഇന്നത്തെ കത്തോലിക്ക സഭ മുന്നോട്ട് പോണത്. 500 കൊല്ലം മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, 1000 കൊല്ലം മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ല പറയേണ്ടത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇന്നിൽ ജീവിക്കുക, അതാണ് ഒരു സമൂഹത്തിൻ്റെ സ്വതന്ത്ര ചിന്തയുടെ ലക്ഷ്യം. അല്ലാതെ 2500 കൊല്ലം മുൻപത്തെ കാര്യം പറഞ്ഞ് നമ്മളിപ്പോൾ വഴക്കടിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ യാതൊരർത്ഥവുമില്ല. എന്നെ ശ്രവിക്കുന്നവർക്ക് നന്ദി.